നമസ്കാരം. ദേവരാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദേവ. ഇന്ന് നമ്മൾ ഒരു കാക്കയുടെ കഥയാണ് പറയുന്നത്. ഒരിക്കൽ ഒരു കാക്ക ഭക്ഷണം തിരക്കിയിറങ്ങി. പോകുന്ന വഴിയിലാണ് കുറച്ച് കുയിലുകൾ കൂട്ടം ചേർന്നിരുന്ന് പാട്ടുപാടുന്നത് കാക്ക കണ്ടത്. ഇത് കണ്ടപ്പോൾ കാക്കയ്ക്കും അവരോടൊപ്പം ഇരുന്ന് പാടുവാൻ ഒരാഗ്രഹം. കാക്ക പറന്ന് ചെന്ന് അവരുടെ കൂടെ മരക്കൊമ്പിലിരുന്നു. കാക്കയെ കണ്ടതും കുയിലുകൾ തമ്മിൽ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. കാക്ക പക്ഷി ഇതൊന്നും ശ്രദ്ധിക്കാതെ പാടുവാനായി തയ്യാറെടുക്കുകയായിരുന്നു. കുയിലുകൾ വീണ്ടും പാടി തുടങ്ങിയപ്പോൾ കാക്കയും അവരോടൊപ്പം ചേർന്ന് പാടാൻ തുടങ്ങി. കാക്കയുടെ പാട്ട് കേട്ടതും കുയിലുകൾ ഒരുമിച്ച് കാക്കയെ, ഭംഗിയില്ലാത്ത കറുത്ത കാക്കയെ, എന്ത് മോശമാണ് നിന്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് കൊത്തി ഓടിക്കുവാൻ തുടങ്ങി. അവരുടെ ഉപദ്രവവും ശകാരവും സഹിക്കാനാവാതെ പാവം കാക്ക സങ്കടപ്പെട്ട് ഭക്ഷണം തിരക്കി വീണ്ടും പറന്നുപോയി. അങ്ങനെ കാക്ക ഒരു വീടിന്റെ അടുക്കള മുറ്റത്ത് ചെന്ന് അവിടെയുണ്ടായിരുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ കഴിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് അടുക്കള ഭാഗത്തേക്ക് ആ വീട്ടിലെ അമ്മൂമ്മയും കൊച്ചുമകനും വന്നത്. കാക്കയെ കണ്ടതും, അയ്യേ, ഒട്ടും ഭംഗിയില്ലാത്തൊരു പക്ഷി, കറുത്ത പക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചുമകൻ കാക്കയെ ഓടിക്കാനാഞ്ഞു. എന്നാൽ അമ്മൂമ്മ കൊച്ചുമകനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, കറുപ്പിലും വെളുപ്പിലുമോ ഭംഗിയിലോ അല്ല കാര്യം, പ്രവൃത്തിയിലാണ് കാര്യം. നോക്കൂ, ഈ കാക്കകളല്ലേ നമ്മൾ മുറ്റത്തിരുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ തിന്ന് മുറ്റം വൃത്തിയാക്കുന്നത്. അവ നമ്മെ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, മലയാളത്തിന്റെ പ്രിയ കവിയായ വയലോപ്പിള്ളിയുടെ കാക്ക എന്ന കവിത നീ കേട്ടിട്ടുണ്ടോ? അതിൽ കാക്കയെക്കുറിച്ച് എത്ര മഹത്തരമായാണ് വർണ്ണിക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങൾ തിന്നുകയും ചപ്പുചവറുകൾക്കിടയിൽ നടക്കുകയും ചെയ്താലും ഏറ്റവും വൃത്തിയുള്ള പക്ഷിയാണ് കാക്ക. കൂടാതെ നമ്മെ രാവിലെ വിളിച്ചുണർത്തുന്നതും ആരാണ്? കാക്കയല്ലേ? ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാക്കയെ അതിൻ്റെ നിറത്തിൻ്റെയും രൂപത്തിൻ്റെയും പേരിൽ അളക്കുന്നത് ശരിയാണോ മോനെ? അമ്മൂമ്മ ചോദിച്ചു. കൊച്ചുമകൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. ഇല്ല മുമ്മേ, ഞാനിനി ഒരിക്കലും കാക്കയെ അട്ടിയോടിക്കില്ല, കൊച്ചുമകൻ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കാക്കയാകട്ടെ മുൻപുണ്ടായ സങ്കടങ്ങളെല്ലാം മറന്ന് ഭക്ഷണം കഴിച്ച് അഭിമാനത്തോടെ പറന്നകന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും രൂപത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ മാറ്റുരച്ച് നോക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും നമുക്കുണ്ടായെന്ന് വരാം. ഇവ കണ്ട് ഒരിക്കലും നിരാശരാകുകയോ പതറുകയോ ചെയ്യരുത്. നമ്മുടെ കുറവുകളെ അടക്കം ചെയ്ത് മുന്നേറുന്നവർക്കാണ് വിജയമുണ്ടാവുക. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉള്ള കരുത്ത് തിരിച്ചറിയാൻ കഴിയണം. ആ കരുത്ത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നീങ്ങുക. ആ കരുത്ത് കൈപ്പിടിയിലാക്കി നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാനായി ശ്രമിക്കുക. അങ്ങനെ എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.